കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ജന്മം കൊണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുണ്ടായിരുന്ന സിന്ധി സമുദായത്തിനായിരുന്നു. അക്രമത്തെക്കാൾ നൂറ്റാണ്ടുകളായി അവരുടെ സംസ്കാരത്തെ പരിപോഷിപ്പിച്ച അവരുടെ മാതൃരാജ്യത്തിൻ്റെ നഷ്ടമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയ സിദ്ധികളിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇങ്ങനൊരു പരാമർശം നടത്തിയത്. രാമജന്മഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയുമെങ്കിൽ സിന്ധ് തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്കൊരു കാരണവും വേണ്ട എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. സിന്ധി സമൂഹം ഇന്ത്യയുടെ സനാതനധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ദുഷ്കരമായ സാഹചര്യങ്ങളിലും സിന്ധി സമൂഹം പ്രയത്നത്തിലൂടെ മുന്നേറി. പൂജ്യത്തിൽ നിന്ന് എങ്ങനെ മുകളിലെത്താമെന്നതിന് സിന്ധി സമൂഹം മാതൃകയായി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചത് സിന്ധി സമുദായമായിരുന്നു. സിന്ധി സമൂഹം ഇന്ത്യയുടെ സനാതനധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ആ ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്നും യോഗി ആദിത്യനാഥ് ഓർമ്മപ്പെടുത്തി. തമസ്കരിക്കപ്പെട്ട ചരിത്ര സത്യങ്ങൾ പുതുതലമുറയെ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കും. 500 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ശ്രീരാമന്റെ മഹത്തായ ക്ഷേത്രം നിർമ്മിക്കുകയാണ്. 500 വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമി തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ സിന്ധുവിനെ തിരിച്ചുപിടിക്കാൻ ഒരു കാരണവും വേണ്ടെന്ന യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യക്ഷേമത്തിനായി നന്മയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും തിന്മ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഭീകരവാദം തടയുന്നത് അവസാന ഘട്ടത്തിലാണ്. വിഭജനം പോലുള്ള ഒരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ രാജ്യമാദ്യം എന്ന പ്രതിജ്ഞയെടുക്കാൻ ആദിത്യനാഥ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ ഐക്യത്തോടും അഖണ്ഡതയോടും കളിക്കുന്ന ആർക്കും ഉചിതമായ മറുപടി നൽകാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നുകൂടി യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സിഡ് ന്യൂസ്, കോഴിക്കോട്.